എല്ലാവർക്കും നമസ്കാരം. കവിതയുടെ എൻ്റെ കവിതയുടെ രണ്ടാം ഭാഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അതിനു മുമ്പ് എനിക്ക് എൻ്റെ കൂട്ടുകാരോട് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരെയും കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ വിവിധ പ്രോഗ്രാമുകൾ നിങ്ങളിലേക്ക് എത്തുവാൻ കൂടുതൽ കൂടുതൽ ഞങ്ങൾക്ക് പ്രയത്നിക്കുവാൻ സാഹചര്യം ഉണ്ടാവുകയുള്ളൂ. കൂടുതൽ കൂടുതൽ ആളുകളിലേക്ക് ഈ പ്രോഗ്രാം എത്തിയാലേ നമ്മുടെ ഈ ചാനൽ എല്ലാവരിലേക്കും എത്തൂ, നമ്മുടെ പ്രോഗ്രാമുകളും എല്ലാവരും കാണും. അതുകൊണ്ടാണ് ഞാനിത് ഈ കാര്യം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ എൻ്റെ കവിതയിൽ പറയാൻ പോകുന്ന കവിത തികച്ചും ഡിഫറൻ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇതിൻ്റെ പേര് പെൺ ശബ്ദം എന്നാണ്. ഇത് 2017 ഒക്ടോബർ 29 സൺഡേ മംഗളം സപ്ലിമെൻറ്റിൽ വന്ന ഒരു കവിതയാണ്. ഒത്തിരി വിവാദങ്ങൾക്ക് തിരികൊളുത്തിയ ഒരു കവിതയാണ്. ഈ കവിത ഞാൻ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ സമ്മതത്തോടുകൂടി വായിക്കുകയാണ്. പെൺ ശബ്ദം. പെൺ ശബ്ദമാണിത്, പെൺ ശബ്ദം, പെൺ ശബ്ദമാണിത്, പെൺ ശബ്ദം. ഒന്നിച്ചൊരു കടലായി വരുന്നവർ, ഒന്നിച്ച് ഒരു കടലായി വരുന്നവർ. ജയിലിൽ കിടക്കും നിന്നെ ഒന്നു കാണാൻ, ഒന്നിച്ച് ഒരു കടലായി വരുന്നവർ. ജയിലിൽ കിടക്കും നിന്നെ ഒന്നു കാണാൻ. നിനക്ക് മാപ്പില്ല, നിനക്ക് മാപ്പില്ല, കത്തി കൊണ്ടന്നെ നീ കുത്തിനോവിച്ചപ്പോഴും, കത്തി കൊണ്ടന്നെ നീ കുത്തിനോവിച്ചപ്പോഴും. കരഞ്ഞില്ല ഞാനൊരിക്കലും, കരഞ്ഞില്ല ഞാനൊരിക്കലും. കണ്ണുകൾ തുറന്നു ഞാൻ പെണ്ണായി നിന്നു, കണ്ണുകൾ തുറന്നു ഞാൻ പെണ്ണായി നിന്നു. കൂടെ പിറപ്പായി കരുതി കൂടെ നിർത്തി വളർത്തിയതോ എൻ്റെ തെറ്റ്, കൂടെ പിറപ്പായി കരുതി കൂടെ നിർത്തി വളർത്തിയതോ എൻ്റെ തെറ്റ്. അന്നു ഞാൻ അറിഞ്ഞില്ല എന്നെ നീ തീർക്കാൻ നിനക്കാരോ കൊട്ടേഷൻ തന്ന കഥ, അന്നു ഞാൻ അറിഞ്ഞില്ല എന്നെ തീർക്കാൻ നിനക്കാരോ കൊട്ടേഷൻ തന്ന കഥ. നീ എന്നെ ചതിച്ചില്ലേ, നീ എന്നെ ചതിച്ചില്ലേ, സാധാരണ പെണ്ണിൻ്റെ ജീവിതം ജീവിക്കാൻ. എൻ്റെ സ്വാതന്ത്ര്യം അവകാശം എല്ലാം നീ ഹനിച്ചില്ലേ, സാധാരണ പെണ്ണിൻ്റെ ജീവിതം ജീവിക്കാൻ. എൻ്റെ സ്വാതന്ത്ര്യം അവകാശം എല്ലാം നീ ഹനിച്ചില്ലേ. നിനക്കു മാപ്പില്ല, നിനക്കു മാപ്പില്ല, പെൺശബ്ദമാണിത് പെൺശബ്ദം. നിനക്കു മാപ്പില്ല, നിനക്കു മാപ്പില്ല, പെൺശബ്ദമാണിത് പെൺശബ്ദം. ഒന്നിച്ച് ഒരു കടലായി വരുന്നവർ, ജയിലിലെ നിന്റെ ജീവിതം ഒന്നു കാണാൻ. ഒന്നിച്ച് ഒരു കടലായി വരുന്നവർ, ജയിലിലെ നിന്റെ ജീവിതം ഒന്നു കാണാൻ. ഈ കവിത മംഗളത്തിൽ പ്രസിദ്ധീകരിച്ച് വന്നതിന് ശേഷം ഒത്തിരി ആൾക്കാർ ഇതിൻ്റെ ഈ കവിതയെക്കുറിച്ച് പല ചർച്ചകളും പല സോഷ്യൽ മീഡിയയിലും ഉണ്ടായി. പക്ഷേ ഇതിൽ ജീവിച്ചിരിക്കുന്നവരോ അല്ലെങ്കിൽ മരിച്ചുപോയരോ ആയിട്ടുള്ള ഒരു കഥാപാത്രങ്ങളും ആയിട്ട് യാതൊരു സാദൃശ്യമില്ലാത്ത ഒരു കവിതയാണിത്. ഇത് ഒരു പെണ്ണിൻ്റെ മനസ്സിലെ വികാരമാണ്. അപ്പോൾ അത് പ്രേക്ഷകർ സ്വീകരിച്ച കവിതയാണിത്. ഈ കവിത ഞാൻ
ഒത്തിരി ഇഷ്ടപ്പെട്ട കവിതയാണ്. നിങ്ങൾക്കും പെൺശബ്ദം തീർച്ചയായും ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ബാംഗ്ലൂർ ലോഡ്ജ് ഹോം സിനിമ സീരീസ് യൂട്യൂബ് ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി. ബൈ.